ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസുകളാണ് നോക്കാൻ പോകുന്നത്. സോ കുറേ നാളായ വീഡിയോ എനിക്കറിയാം, കുറച്ചുകൂടെ കഴിഞ്ഞ് ശരിയാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് മാറ്റങ്ങളിലേക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈകാതെ തന്നെ പല മാറ്റങ്ങളും ഈ ചാനലിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ മാറ്റത്തിനായിട്ട്. എന്തായാലും നേരെ ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ ന്യൂസ് വരെ നമ്മുടെ എക്ലി ബോയ് അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. സാംസങ് മൊബൈൽസിൻ്റെ പുതിയ ഫോണായ സാംസങ് M53 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു ടീസർ വന്നിരിക്കുകയാണ്, ആമസോണിൽ വന്നിരിക്കുകയാണ്. സോ സാംസങ്ങിൽ ഞാൻ ഇത്ര നാൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒറ്റ സീരീസ് M50 സീരീസാണ്. M50 ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. M52 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി M53 വരുന്നുണ്ട്. സോ M50 ഇത് ഈ ഫോൺസൊക്കെ നമുക്ക് അത്യാവശ്യം പ്രൈസ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ചിന്തിക്കാവുന്നതാണ്. സാംസങ്ങിൻ്റെ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽപ്പെട്ട ഫോൺസാണ് ഇതെല്ലാം. കാരണം എല്ലാം ഉണ്ട്, അത്യാവശ്യം എല്ലാവരും തരും. ബിൽഡ് പൊട്ടയായിരിക്കും സ്വാഭാവികം, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ബാക്കി എല്ലാം തരും, അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ തരുന്നതാണ്. സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ ആമൽ ഡിസ്പ്ലേ ഒക്കെ തരുന്നുണ്ട്. Dimensity 900 ആണ്. 778G നിന്ന് Dimensity 900 ഡൗൺ ഗ്രേഡാണ്. പക്ഷേ 64 MP മാറ്റി 108 MP ആയിട്ടുണ്ട്. 12 MP അൾട്രാവൈഡ് മാറ്റി 8 ആക്കിയിട്ടുണ്ട്. 2 MP 2 പ്രോസസ്സറും വെച്ചിട്ടുണ്ട്. മുമ്പ് 5 ആയിരുന്നു, അതായിരുന്നു നല്ലത്. 32 MP സെൽഫി ഉണ്ട്. 5000 mAh ബാറ്ററി, 25 W ഫാസ്റ്റ് ചാർജറുണ്ട്. സോൾഡ് സെപ്പറേറ്റ്ലി. നിർത്തി പോടാ തല്ലല്. സോൾഡ് സെപ്പറേറ്റ്ലി. അപ്പം ഇതാണ് M53 5G. അപ്പം നിങ്ങളുടെ ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും പ്രൈസ് ഞാൻ പ്രതീക്ഷിക്കുന്ന 30K അണ്ടറിലാണ്. അടുത്തായിട്ടുള്ള ന്യൂസ് ആയിരിക്കും നമ്മുടെ അടുത്ത ക്ലിപ്പ് അണ്ണനാണ് OnePlus. OnePlusൻ്റെ 2 ഫോൺ April 28 ലോഞ്ച് ചെയ്യുകയാണ്. ഒന്ന് OnePlus 10R, OnePlus Nord CE 2 Lite 5G. അപ്പോൾ OnePlus 10R, അത് തന്നെ OnePlus 10R പ്രൊസസ്സറിനെ പറ്റിയൊരു അവർ ടീസ് ചെയ്തിരിക്കുകയാണ്. Dimensity 800 അല്ല 8100 Max. അപ്പോൾ മാക്സ് കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം ഭയങ്കര ഓ പൊളി മാക്സ് ആയിരിക്കും, എല്ലാം പൊളിയായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ബേസിക്കലി നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ Dimensity 8100 തന്നെ സാധനമാണ് ചുമ്മാ മാക്സ് എന്ന് മാർക്കറ്റിങ്ങിന് ഇട്ടിട്ടുള്ളൂ. വലിയ രീതിയിൽ അതിനകത്ത് മാറ്റമായിട്ടൊന്നും പറയുന്നില്ല, അത് വെറും പേരിൽ മാത്രമാണ് മാറ്റം, മാക്സ്. എന്തായാലും കുഴപ്പമില്ല, Dimensity 8100 യൂസ് ചെയ്യുന്ന തന്നെ വലിയ കാര്യം. കാരണം ഇപ്പം ക്വാൾക്കമ്മിൻ്റെ ചിപ്പിനേലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഡൈമെൻസിറ്റി ചിപ്സാണ്. മീഡിയ ടെക്കിൻ്റെ ഒരു ബിഗ് എന്താ ഒരു ക്ലാപ്പ് എന്ന് തന്നെ പറയാം. Snapdragon, നിങ്ങൾ എന്തിനാണ് ഈ പരിപാടി നിൽക്കുന്നത്? മടുത്തു. കാരണം 3-4 വർഷമായിട്ട് ഈ ചൂടുകട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ തിരിച്ചു വരുമെങ്കിൽ സന്തോഷം. TSMC ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്ര നല്ലത്. മീഡിയ ടെക് ഓൾറെഡി ബുദ്ധിപരമായി ചിന്തിച്ചു, സാംസങ്ങിനെ ഒഴിവാക്കി TSMC ആക്കിയപ്പോൾ തന്നെ അവരുടെ പകുതി പ്രശ്നം തീർന്നു. സ്റ്റിൽ Dimensity 9000 ത്രോട്ടിൽ ചെയ്യും, 8100 ത്രോട്ടിൽ ചെയ്യും. പക്ഷേ 8 Gen 1 AAA ഒക്കെ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്, അത് വേറൊരു ഫാക്ട്. TSMC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണും ഹീറ്റിംഗ് ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ സാംസങ്ങിനെ പിടിവിടുന്നില്ല. അപ്പം ഈ ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ചിപ്പ് ഫോണിനകത്തുള്ളത്, 10R. ബാക്കി അത്യാവശ്യം സോണിയുടെ മെയിൻ സെൻസറും അത്യാവശ്യം ആമലോയ്ഡ് ഡിസ്പ്ലേയും അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. പ്രൈസ് 40K ആണ്, പറയേണ്ട കാര്യമില്ല. എന്തായാലും 40K ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവർ ഒത്താൽ ഇവർ ഇച്ചിരി കൂട്ടത്തേ ഉള്ളൂ. നമ്മളൊരു 35K ഒക്കെ ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ OnePlus ആയതുകൊണ്ട് തരത്തില്ല, പേടിക്കണ്ട. അപ്പോൾ ഇതാണ് ഒരു ഫോൺ. രണ്ടാമത്തെ ഫോണാണ് Nord 2 CE Lite 5G. ബേസിക്കലി ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് വേറൊരു ഫോണിനെയാണ് ഓർമ്മ വരുന്നത്. റിയൽമിയുടെ സ്വന്തം 9 Pro 5G ഓർമ്മ വരുന്നത്. അതേ ഡിസൈൻ, റിയൽമി എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ചിഹ്നമില്ല, പകരം OnePlusൻ്റെ ചിഹ്നം. ഒന്നും പറയാനില്ല, എന്നെ പറയാനില്ല. ഇപ്പോൾ റീബ്രാൻഡിങ് തുടങ്ങി, ഓപ്പോയുടെ റീബ്രാൻഡ് ആയിരുന്നു ഇത്ര നാൾ. ഇതിപ്പം ബുദ്ധിപരമായിട്ട് ഇപ്പം റിയൽമിയുടെയും കൂടെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാക്കിയ ഡിസൈൻ തന്നെ ഇവരങ്ങ് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടുകാരുടെ കോപ്പി അടിക്കുന്നതെന്ന് ഒരു പിടി കിട്ടത്തില്ല. BBK തന്നെയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് സെയിം കോപ്പി അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. സെയിം സ്പെസിഫിക്കേഷൻസുമാണ്, സിമിലർ. കാരണം സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സറിൻ്റെ ചിപ്സെറ്റും പിന്നെ LCD ഡിസ്പ്ലേ. അപ്പോൾ തന്നെ Realme 9 Pro റീബ്രാൻഡ് ചെയ്യുന്ന തന്നെ ഓർപ്പിക്കാം. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ ഫോണെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, അതെന്നാ ബ്രോ OnePlusനെ കുറ്റം പറഞ്ഞിട്ട് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നത്? സംഭവം OnePlus എപ്പോഴും ഒരു പന്ന ബ്രാൻഡ് ആണെങ്കിൽ പോലും, ഈ ഒരു കാലഘട്ടത്തിൽ വെറും പന്ന ബ്രാൻഡ് ആണെങ്കിൽ പോലും സോഫ്റ്റ്വെയർ വലിയ കുഴപ്പമില്ല, കൂട്ടത്തിൽ ബെസ്റ്റാണ്. അപ്പം കളർ വോയിസിൻ്റെ ബ്ലോട്ട്വെയറും ആഡ്സ് ഒന്നും ഇല്ലാത്തൊരു എഡിഷൻ ആയിരിക്കും OnePlus കിട്ടുന്നത്. സോ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാരണം ഞാൻ Nord 2 CE Lite 5G റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ
റിയൽമി 9 പ്രോ പതുക്കെ കണ്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവർ റീബ്രാൻഡ് ചെയ്താൽ അത് മോശമായിപ്പോയി. റീബ്രാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എങ്കിലും ഏപ്രിൽ 28-ാം തീയതി കാണാം. പ്രൈസ് എനിക്കറിയില്ല, അണ്ടർ 20K വന്നാൽ ഇവർക്ക് നല്ലത്. 20K മേളിൽ ബ്രാൻഡ് വാല്യൂം കൂടെ ചേർത്ത് വെക്കുവാണെങ്കിൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ആരും മേടിക്കത്തില്ല. ശരിയാണ്. അടുത്ത ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ഉറങ്ങുന്ന അണ്ണനാണ്, മൈക്രോമാക്സ്. മൈക്രോമാക്സ് ഇൻ നോട്ട് 2 ന് ശേഷം പിന്നെ അവർ ഉറങ്ങി. അടുത്ത മൈക്രോമാക്സ് ഇൻ 2സിനെ പറ്റി കുറച്ച് ലീക്സ് ഒക്കെ വന്നിരിക്കുകയാണ്. മെയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻ നോട്ട് 2ന്റെ ആമോലെഡ് ഡിസ്പ്ലേ പറ്റി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവർ ഇച്ചിരി പതുങ്ങിയെന്ന് തോന്നുന്നത്. പക്ഷേ ഫോൺ നല്ല സ്പെസിഫിക്കേഷനിലായിരുന്നു വന്നത്, പ്രൈസ് നല്ലതായിരുന്നു. പക്ഷേ ആമോലെഡ് ഡിസ്പ്ലേ വെൽ കാലിബ്രേറ്റഡ് അല്ലായിരുന്നു, കളറൊക്കെ ഇച്ചിരി മങ്ങിയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ഫോണിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ഭാഗത്തു നിന്നാണ്. ഐഫോൺ 14 സീരീസിൽ സാറ്റലൈറ്റ് കോളിംഗ് ഫീച്ചർ വരികയാണ്. അതായത് ഭയങ്കര പ്രശ്ന സിറ്റുവേഷനിൽ നമുക്ക് ഫോണിനകത്ത് ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റലൈറ്റ് വഴി ഫോൺ വിളിക്കാം, സന്തോഷം. അടുത്ത പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കാം. സത്യം പറയാൻ ആപ്പിളിൽ ലീക്കൊന്നും വിശ്വസിക്കരുത്, കാരണം ഈ ലീക്ക് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഈ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്തോളേ. എന്തായാലും നമുക്ക് നോക്കാം, വരുമല്ലോ. അടുത്തായിട്ട് നമ്മുടെ വാട്സാപ്പ് അണ്ണന് കുറച്ച് ഫീച്ചേഴ്സ് പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഫീച്ചറാണ് മെസ്സേജ് റിയാക്ഷൻ. ഓക്കെ, നമ്മുടെ മെസ്സേജിന് റിയാക്ഷൻ ചെയ്യാൻ പറ്റും. മറ്റേ കൂളിംഗ് ഗ്ലാസ് ഇട്ടതും ചിരിച്ചാൽ കുറേ സ്മൈലിയൊക്കെ അടിച്ചിടാം, നല്ലതാണ്. പിന്നെ ഉള്ള ഫീച്ചറാണ് നമ്മുടെ 2GB ഫയൽ സൈസ് വരെ ഷെയർ ചെയ്യാൻ പറ്റും. ടെലഗ്രാം, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ടെലഗ്രാം ഈ ഫീച്ചറൊക്കെ എത്ര വർഷമായിട്ട് കൊണ്ടുവന്നു ഒരു എന്നെ അത് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഉള്ളതാണ് ഈ മിക്ക ഫീച്ചറും. ഇതൊക്കെ പതുക്കെ വാട്സപ്പ് അവരുടെ നോക്കി 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 പതുക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2GB വരും. പിന്നെ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ഇന്നത് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. എന്നാലും കുറച്ച് കിഡിലൻ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വാട്സപ്പ് വരികയാണ്, വളരെ സന്തോഷം. അടുത്തായിട്ടുള്ള ന്യൂസ് വരുന്നത് നമ്മുടെ ചിപ്പ് മാനുഫാക്ചർ ആയിട്ടുള്ള ക്വാൾക്കമ്മിൽ നിന്നാണ്. ക്വാൾക്കം സ്നാപ് ഡ്രാഗൺ 8 Gen 1 Plus ഈ സാധനം വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യും. അത് TSMC 4 nanometer ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലായിരിക്കും വരുന്നത്. കൂടാതെ തന്നെ TSMC 3 nanometer ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉള്ള പ്രോസസ്സേഴ്സ് ഈ ഒരു വർഷത്തിന് എൻഡോടുകൂടെ എന്താ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നൊരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്. 3 nanometer ആയി കഴിഞ്ഞു ടെക്നോളജി, വലിയ കാര്യം തന്നെയാണ്. കാരണം വൈകാതെ 1 nanometer അത് കഴിഞ്ഞ് എന്തെന്നുള്ള ചോദ്യമുണ്ട്. അതെന്തോ, എന്തായാലും 4 nanometer SD 8 Gen 1 Plus. അപ്പോൾ കുറച്ചുകൂടെ ബാറ്ററി എഫിഷ്യൻസിയും ത്രോട്ടിലിംഗ് ഒക്കെ കുറവ് പ്രതീക്ഷിക്കാം. സത്യം പറഞ്ഞാൽ സാംസങ്ങിൻ്റെ അതിൽ നിന്ന് മാറിയാൽ തന്നെ പല ചിപ്പ് മാനുഫാക്ചേഴ്സും രക്ഷപ്പെടും. എന്തായാലും ക്വാൾക്കം പതുക്കെ TSMC അവർ രക്ഷപ്പെടും, അല്ല അവർ പിന്നെയും ഇങ്ങനെ ഇരിക്കും. എന്തായാലും നല്ല കാര്യം. അടുത്തായിട്ടുള്ള ന്യൂസ് വരുന്നത് നമ്മുടെ ട്വിറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ്. കുറച്ച് ദിവസം മുമ്പാണ് ട്വിറ്ററും എലോൺ മസ്കും തമ്മിൽ ഒരു വലിയ കൊളാബറേഷൻ നടക്കാൻ വേണ്ടി ആലോചിച്ചത്. അതായത് ബോർഡിലേക്ക് എലോൺ മസ്കിനെ എടുക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി. പക്ഷേ ബോർഡ് അവരുടെ അനാലിസിസിൽ അങ്ങോട്ട് ശരിയായില്ല, അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു, പുള്ളിയെ എടുത്തില്ല. അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു, ഞാൻ $40 billion തരാം, എനിക്ക് ട്വിറ്റർ മൊത്തം വേണമെന്ന് പറഞ്ഞു. അതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ന്യൂസ്, $40 billion ട്വിറ്റർ വേണോ അല്ലെങ്കിൽ തരണോ എന്ന് ചോദിച്ചു. തിരിച്ചവരൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടുത്തായിട്ടുള്ള ന്യൂസിലേക്ക് കടക്കാം. അതായത് നമുക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഐക്യൂ പതുക്കെ പോക്കോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐക്യൂ വിവോ രണ്ട് കമ്പനിയുടെയും സിമിലർ ഫോൺ, Z6 Pro എന്ന് പറഞ്ഞൊരു ഫോൺ, പിന്നെ വിവോയുടെ T1 Pro എന്ന് പറഞ്ഞ ഫോൺ, സ്നാപ്ഡ്രാഗൺ 770G ഒക്കെ ഉള്ള ഒരു ചിപ്പൊക്കെ വെച്ചുള്ള ഫോണാണ്. ഈ രണ്ട് ഫോണും കട്ട റീബ്രാൻഡാണ്. ഓൾറെഡി വിവോ T1 ഐക്യൂ Z6 ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഈ പോക്കോ ഷാവ് റെഡ്മിയുടെ പരിപാടി ഇവിടെ ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സങ്കടം, പോക്കോ കൊണ്ട് ഇവിടെ ആൾക്കാർ മുടിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം വിവോയും ഐക്യൂം കൂടെ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് മനസ്സിലാകില്ല. എന്തായാലും ഐക്യൂ Z6 Pro സ്പെസിഫിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. 90Hz ആമോലെഡ് ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 770G, അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പും അത്യാവശ്യം എല്ലാ ഇതും ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. സാംസങ്ങിനെ നോക്കിയാണ് നിങ്ങളൊക്കെ പഠിക്കുന്നതെന്ന് എൻ്റെ ഡൗട്ട്. കാരണം സാംസങ്ങിനാണ് ഈ വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്ന് പറഞ്ഞ സാധനം ആ പ്രണയമാണ്, ഭയങ്കര പ്രണയം. അതങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, ഒരു മാറ്റവും ഇപ്പോഴും അവർ നോച്ച് ഇറക്കിക്കൊണ്ടിരിക്കും, ഒരു ഇതുമില്ലാതെ. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ Z6 Pro C5 പഞ്ച് ഹോളായിരുന്നു, പിന്നെ ഇവർ വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്തിനാണ് കൊണ്ടുവരുന്നത്? എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ബ്രാൻഡുകളൊക്കെ ചുമ്മാ ടെക്നോളജി പുരോഗതിയിലേക്ക് വരുന്നതിന് വരെ ഇവിടെ അധോഗതിയിലേക്ക് വരുന്നത്? എപ്പോഴും ഡൗൺ ഗ്രേഡ്, ഈ വർഷം ഫുള്ള് ഡൗൺ ഗ്രേഡാണ്. യു ഷേപ്പിലുള്ള വാട്ടർ ഡ്രോപ്പ് നോച്ച് അത് പറയേണ്ടിയിരിക്കുന്നു. കാരണം സാംസങ്ങിനെ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ ഒന്നുമില്ല. കാരണം അത് അവരെ ഒന്നും മാറത്തില്ല, അത് വെറുതെയാണ്. പിന്നെ ഇവരെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും പറയാം, പക്ഷേ ഇവരും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ട്, പക്ഷേ എല്ലാ സെറ്റപ്പും ഉണ്ട്, ആമോലെഡ് ഡിസ്പ്ലേ എല്ലാ സെറ്റപ്പും ഉണ്ട്. 25K ആ റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും ചിപ്സെറ്റും അത്യാവശ്യം സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, പ്രൈസും വരട്ടെ. പക്ഷേ ഡ്രോപ്പ് നോച്ച് സഡ് ആയിപ്പോയി. അടുത്തായിട്ടുള്ള നമ്മുടെ റിയൽമി അണ്ണൻ്റെ ഭാഗത്തുനിന്നുള്ള ന്യൂസാണ്.
റിയൽമി 150 വാട്സ് കിഡിലൻ ഫാസ്റ്റ് ചാർജറിലേക്ക് വരികയാണ്. അത് തന്നെ ഇനി ചാർജർ അല്ല ഫോണല്ല വീടുൾപ്പെടെ കത്തിക്കണം എന്നുള്ളൊരു പ്രത്യേക ആഗ്രഹം കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തായാലും 150 വാട്ട് G3 Neo 3 എന്ന് പറഞ്ഞ ഫോണിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ G3 Neo 3 സത്യം പറയാം എനിക്ക് വാട്സിലൊന്നും അല്ല കൂടുതൽ ഇൻട്രസ്റ്റ് വന്നേ. ആ ഫോണിൻ്റെ ചിഹ്നം നിങ്ങൾ നോക്കിയാൽ മതി, ആ ഫോണിൻ്റെ സ്ക്രീൻ ടു ബോർഡ് ഒരു കിഡിലാണ്. അതിൻ്റെ ചുമ്മാ നിങ്ങളൊരു ഒരു റെൻഡർ നോക്കിയാൽ മതി, സ്ക്രീൻ നല്ല ഭയങ്കര സ്ലിമ്മായിട്ടുള്ളൊരു ഇതാണ്. അതായത് ചിഹ്നൊക്കെ ഭയങ്കര കുറവാണ്, ഫുള്ള് ഭയങ്കര ഇമേഴ്സീവ് ഫീല് കിട്ടും. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പല ഫോണുകളിലും ഞാൻ മിസ് ചെയ്യുന്നില്ല. കാരണം റിയൽമിയുടെ ഞാൻ യൂസ് ചെയ്യുന്ന XT ഒരു അത്യാവശ്യം ചെറിയ ചിഹ്നമുണ്ട്. പക്ഷേ റിയൽമി 7 പ്രോ അങ്ങ് മേളോട്ടുള്ള ഈ ഇപ്പോഴുള്ള 9 പ്രോ പ്ലസ് വരെ ഇച്ചിരി ഇത്രയും തിക്ക് ചിഹ്നമൊക്കെയാണ്, മിക്ക ഫോണിൻ്റെ തിക്ക് ചിഹ്നം. ഇതിന് ഇച്ചിരി സ്ലിം ചിഹ്നമാണ്, നല്ലതാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും സന്തോഷം, അതൊക്കെ ഇറക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസുകൾ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും.